ഒരു വശത്ത് രാജ്യം അതിതീവ്ര കൊറോണ വൈറസിന്റെ രണ്ടാം പിടിയിൽ ഞെട്ടി നിയന്ത്രണങ്ങൾ കർശനമാക്കുമ്പോൾ മറുവശത്ത് യാതൊരു നിയന്ത്രണവുമില്ലാതെ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കുംഭമേള നടക്കുന്നു. രാജ്യത്തെ മുഴുവൻ കൊറോണ പ്രോട്ടോക്കോളും ലംഘിച്ചിട്ടും അതിനെതിരെ നടപടിയെടുക്കാനോ എതിർക്കാനോ ഭരണകൂടമോ പോലീസോ മറ്റു അധികാര കേന്ദ്രങ്ങളോ ഇല്ല എന്നതാണ് വർത്തമാന ഭാരതത്തിന്റെ ഗതികേട്. ഇതേ രാജ്യത്ത് തന്നെയാണ് തബ്ലീഗ് സമ്മേളനം നടത്തിയവർ രാജ്യദ്രോഹികളും കൊറോണ പരത്തുന്നവരുമൊക്കെയായി മാറിയത് എന്നതുകൂടി ചേർത്ത് വായിച്ചാലേ ഇന്ത്യയിലെ സ്ഥിതിവിശേഷങ്ങൾ പൂർണ്ണമാകൂ. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ് കുംഭമേള. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന കുംഭമേള 3 മാസമായാണ് നടക്കാറുള്ളത്. എന്നാൽ കൊറോണ സാഹചര്യത്തിൽ ഇത്തവണ 1 മാസമാണ് കുംഭമേള നടക്കുന്നത്. കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കുമെന്ന ഉറപ്പിലായിരുന്നു കുംഭമേളയ്ക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇത് അട്ടിമറിക്കപ്പെട്ടു. കുംഭമേളയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ ഷാഹി സ്നാനത്തിൽ പങ്കെടുക്കാൻ ഗംഗാതീരത്തെത്തിയത് ഏകദേശം 17.31 ലക്ഷം ഭക്തരായിരുന്നു. മാസ്ക് ആർക്കുമില്ലായിരുന്നു. സാമൂഹിക അകലം എന്നത് കണി കാണാൻ പോലുമില്ലായിരുന്നു എന്നത് കുംഭമേളയുമായി ബന്ധപ്പെട്ട ഓരോ ദൃശ്യങ്ങളും കാണിച്ചു തരും. വലിയ ജനക്കൂട്ടമെത്തിയ ചടങ്ങിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച കൊറോണ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാനാകില്ലെന്ന് ഉത്തരാഖണ്ഡ് IG സഞ്ജയ് ഗുഞ്ചാൽ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 20,000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കും കൊറോണ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിനുമായി നിയോഗിച്ചിട്ടുള്ളത്. എന്നിട്ടും യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ കുംഭമേള തുടരുകയാണ്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.